ഹായ് ബെസ്റ്റീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് വായിക്കണ്ട, റിവ്യൂലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മളുടെ ഒരു ബെസ്റ്റിയുടെ ബർത്ത്ഡേ ആകട്ടെ എന്ന്. ഹാപ്പി ബർത്ത്ഡേ! ഇതേപോലത്തെ കുറേ ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പം നമുക്ക് നമ്മുടെ റിവ്യൂ കണ്ടിന്യൂ ചെയ്യാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ട് പുതിയ ക്യാരക്ടേഴ്സിനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരാളെ നമ്മൾക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ലിങ്കിൻ്റെ ഡയറക്ടേഴ്സ് ബോർഡിലുള്ള ഒരാളാണ്. ആളുടെ പേരാണ് മിസ്റ്റർ ജിങ്. തൊട്ടടുത്തിരിക്കുന്നത് ഒരു അഡ്വക്കേറ്റ് ആണ്, ഫു വേ നിങ്. ഈ സീസണിലെ നമ്മുടെ ലിങ്കിൻ്റെ എനിമി നമ്പർ 1 ഈ അഡ്വക്കേറ്റ്. അവർ രണ്ടുപേരുടെയും മെയിൻ മോട്ടീവാണ് ലിങ്ങിനെ എങ്ങനെയെങ്കിലും കമ്പനിയിൽ നിന്ന് പുറത്താക്കുക. അഡ്വക്കേറ്റിനാണ് ലിങ്ങിൻ്റെ ലൈഫ് തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ളത്. പക്ഷേ അന്നേരം മിസ്റ്റർ ജിങ് പറയുവാണ്, ഞാൻ അറിഞ്ഞായിരുന്നു നിങ്ങൾ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആണെന്ന്. അപ്പം അതുകൊണ്ട് ലിങ്ങിൻ്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആണെന്നൊക്കെ ശരിയാണ്, പക്ഷേ അത് ഓൾഡ് റിലേഷൻഷിപ്പാണ്. പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ, എപ്പോഴും എനിമീസ് ആയിരിക്കും, അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഒരു ഫയല് നമ്മുടെ വെയ്നിങ്ങിന് കൊടുക്കുവാണ്. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഷാലിനീസ് ബാക്ക് ടു ഹോം. അങ്ങനെ വീട്ടിൽ വന്ന സന്തോഷത്തിൽ ഷാലിനിങ് ഇരിക്കുമ്പം നമ്മുടെ യൂഷി ഷാലിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഷാലിൻ്റെ പോപ്പുലാരിറ്റി ഒക്കെ തിരിച്ചു വന്നു, അതുമല്ല ഈ ഷോയും കൂടി പബ്ലിഷ് ചെയ്തേ പിന്നെ അത് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്, അങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ഷാലിൻ്റെ സന്തോഷം ഹൈ പീക്കിലേക്ക് എത്തുവാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഹാപ്പി മൂഡിൽ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേൾക്കുവാണ്. ഷാലിൻ ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഡോഗിനെയാണ് കാണാൻ പറ്റുന്നത്. ഷാലിൻ ആ ഡോഗിക്ക് ഇട്ടിരിക്കുന്ന പേര് പീതാന്നാണ് കേട്ടോ. പെട്ടെന്ന് ഷാലിൻ ചോദിക്കുകയാണ്, ഇത് ക്രൂ മെമ്പേഴ്സ് സെൻഡ് ചെയ്തതാണോ? അങ്ങനെ അറിയില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഡെലിവറി ബോയ് അതവിടെ കൊടുത്തിട്ട് പോകുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഡോഗിയുടെ നെയിം ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഈ സീസണിൽ ഫുൾ നമ്മുടെ ഡോഗി നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെയിംസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ ആ നെയിം എടുക്കാം. ഷാലിന് പെട്ടെന്ന് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ലിങ്ക് ചോദിക്കുകയാണ്, ഗിഫ്റ്റ് ഇഷ്ടമായോ? അങ്ങനെ ഷാലിൻ അപ്പം തന്നെ ഡോഗിനെ കിട്ടിയ സന്തോഷത്തിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ലിങ്ങിൻ്റെ അടുത്ത് താങ്ക് യു പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ലിങ്ങിന് ഒരു ട്രീറ്റ് കൊടുക്കാൻ ഷാലിൻ ആഗ്രഹമുണ്ട്, നെക്സ്റ്റ് ഡേ നമുക്ക് മീറ്റ് ചെയ്യാം, അങ്ങനെ പറയുകയാണ്. ലിങ് അപ്പം തന്നെ ഓക്കെ പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് സഡൻ ആയിട്ട് നമ്മുടെ ലോയറും കുറച്ച് ഗാർഡ്സും അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്നിട്ട് ലിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, ലിങ്ങിന് 1 സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലിങ്ങിനെ പറ്റി ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുവരെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലോയർ ആയിരിക്കും നോക്കുക. ലിങ്ങിന് കമ്പനിയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പാടില്ല, പറ്റില്ല, അത് ബാൻ ചെയ്തേക്കുകയാണ്, അങ്ങനെ പറയുകയാണ്. ലിങ് ആ ഫയലൊന്ന് നോക്കിയ പോലുമില്ല, വെള്ളിനെയും കൂട്ടി റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. നെക്സ്റ്റ് സീനിൽ ലിങ് ലോയറിൻ്റെ അടുത്ത് പറയുകയാണ്, പണ്ട് എങ്ങനെയാണെന്നോ നിൻ്റെ ബിഹേവിയർ അതുപോലെ തന്നെയാണ്, നീ എപ്പോഴും എന്നും നമ്മളെ രണ്ടുപേരെയും എനിമീസ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അങ്ങനെ പറയുകയാണ്. ലിങ്ങിനും ഒരു മാറ്റമില്ലെന്ന് നമ്മുടെ ലോയറും പറയുകയാണ് കേട്ടോ. ഷാലിൻ ഇങ്ങനെ ഡോഗിനെ കൊണ്ടൊരു വാക്കിനൊക്കെ പോവാണ് കേട്ടോ. പക്ഷേ ലിങ്കിനെ വല്ലാണ്ട് ഷാലിൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിങ്ങിന് മെസ്സേജ് അയച്ചിട്ടൊന്നും ലിങ്ക് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. പെട്ടെന്ന് യൂഷി ഷാലിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഐ കാനോട്ട് ഹഗ് എന്ന് പറഞ്ഞ ഒരു ഡ്രാമയുടെ ഓഡീഷന് ഷാലിൻ പോയിട്ടുണ്ടായിരുന്നു, അതിൽ ഷാലിനെ സെലക്ട് ചെയ്തു, അങ്ങനെ പറയുകയാണ്. ഷാലിൻ അത് കേട്ടിട്ട് സന്തോഷമാവാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങ് ഡള്ളാവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂഷിയുടെ അടുത്ത് പറയുകയാണ്, താങ്ക് യു എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതിനും എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നതിനും, അങ്ങനെ പറയുകയാണ്. ലിങ്ക് ഷാലിൻ്റെ അടുത്ത് സോറി പറയുകയാണ്, കാരണം ലിങ്ക് ഫോൺ നോക്കിയില്ല, അതുകൊണ്ട് മെസ്സേജസ് ഒന്നും കണ്ടില്ല, അങ്ങനെ പറയുകയാണ്. ഇറ്റ്സ് ഓക്കെ, ലിങ്കിൻ്റെ തിരക്കൊക്കെ ഷാലിൻ അറിയാം, അതൊന്നും കാര്യമാക്കണ്ട, എനിക്കൊരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്, നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം, അങ്ങനെ പറയുകയാണ്. ഷാലിൻ അങ്ങനെ ഷൂട്ടിന് വേണ്ടിയിട്ട് ചെല്ലുവാണ് കേട്ടോ. അപ്പം മേക്കപ്പ് റൂമിൽ വെച്ച് നമ്മളെ യാനിനെ കാണുവാണ്. അപ്പം യാൻ ഷാലിൻ്റെ അടുത്ത് പറയുകയാണ്, കണ്ടില്ലേ എന്നെ കണ്ട് പഠിക്കാൻ ഞാൻ നേരത്തെ വരും, ഷാലിനെ പോലെ കറക്റ്റ് ടൈമിങ്ങിലൊന്നല്ല വരുന്നത്, അങ്ങനെ പറയുകയാണ്. എന്നിട്ട് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഷാലിൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ആൾ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ശരിക്കും ലവേഴ്സ് വല്ല ആണോ? അങ്ങനെ ഇല്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ശരിക്കും ഞങ്ങൾ ഫേക്ക് ഫ്രണ്ട്സ് ആണ്, അങ്ങനെ ഷാലിൻ ജസ്റ്റ് കോമഡി ആയിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് പെട്ടെന്ന് യാൻ ഇങ്ങനെ ഷാലിനെ നോക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ അവർ ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്ന നമ്മുടെ ഷാലിൻ്റെ എനിമി ആയിട്ടുള്ള ആക്ട്രസ് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരുടെയും ഒരു സീനാണ് ഷൂട്ട് ചെയ്യുക. സീൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാലിനൊരു തെറ്റ് ചെയ്തതുകൊണ്ട് ഇവർ ഷാലിനെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്, എന്നിട്ട് ഷാലിനെ വെള്ളത്തിൽ തള്ളിയിടും. അപ്പോൾ ഷാലിൻ്റെ അടുത്ത് ഓൾറെഡി നമ്മൾ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാലിന് വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ഷാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കൂടെയുള്ള ആളുടെ അടുത്ത് പറയണം, അതായത് കൂടെ ആക്ട് ചെയ്യുന്ന ആക്ട്രസിൻ്റെ അടുത്ത് പറയണം, അവരപ്പം തന്നെ ഞങ്ങൾ ഇൻഫോം ചെയ്തോളും, അപ്പം തന്നെ നമ്മൾ വന്ന് രക്ഷിച്ചോളാം, അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷാലിനെ വെള്ളത്തിൽ തള്ളിയിടുകയാണ്. ഷാലിന് നീന്തലൊന്നും അറിയില്ല. ഷാലിൻ അവിടെ കിടന്ന് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ നമ്മുടെ ആക്ടേഴ്സ് ഷാലിൻ്റെ അടുത്ത് പറയുകയാണ്, ഷാലിൻ്റെ സ്വഭാവം ഇപ്പം അവർക്ക് മനസ്സിലായി. കാരണം യാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, യാനെ യൂസ് ചെയ്ത് ഇത്രമാത്രം പോപ്പുലർ ആവുന്നു. അതുമല്ല, അന്ന് ഒരു പാർട്ടിയോടുകൂടി നമ്മുടെ ലിങ് ഈസോടെ ഫിയാൻസി ആവുകയും ചെയ്തു. അതൊക്കെയും കൂടി ആയപ്പോഴത്തേക്ക് നമ്മുടെ ആക്ടേഴ്സിന് ഷാലിൻ്റെ അടുത്ത് നല്ല ദേഷ്യമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ഷാലിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. യാന് പെട്ടെന്ന് മനസ്സിലായി സംഭവം എന്നാന്ന്. ഞാൻ ഓടിച്ചെന്ന് ഷാലിനെ രക്ഷിക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ടേഴ്സിനെ വാൺ ചെയ്യുകയാണ്, നീ എന്താ ചെയ്തതെന്ന് നിനക്ക് ശരിക്കും അറിയാം, ഇനി ഓരോ പ്രാവശ്യം കൂടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. നമ്മുടെ ആക്ടേഴ്സിനെ വാൺ ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയാണ്. വെൻലി എല്ലാ ദിവസത്തെയും പോലെ തന്നെ ലിങ്ങിൻ്റെ അടുത്ത് ഷാലിനെ കുറിച്ച് പറയുവാണ്. അപ്പം അന്നത്തെ കാര്യങ്ങളൊക്കെ കേട്ട് ലിങ് ചോദിക്കുകയാണ് അവരുടെ ഡ്രാമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ഏതാ, പെട്ടെന്ന് അവരെ കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ പറയുകയാണ്. പിന്നെ അവരുടെ കമ്പനിയിൽ ഒരു പ്രോബ്ലം നടക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചും വെൻലിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് ഡേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക അങ്ങനെ പറയുകയാണ്. ഷാലിൻ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത് പെട്ടെന്ന് ഷാലിൻ്റെ ഫോട്ടോ ആരോ എടുക്കുന്നത് പോലെ ഷാലിനെ ഫീൽ ചെയ്യുകയാണ്. പക്ഷേ അന്നേരം ഷാലിനത് കാര്യമാക്കില്ല കേട്ടോ. എന്നിട്ട് നേരെ തന്നെ നമ്മുടെ ലിങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഷാലിൻ ഇങ്ങനെ ഓടി വന്നിട്ടാണ് ഇരിക്കുക. എന്ത് പറ്റിയും ചോദിക്കുകയാണ്, എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, ആരോ ഫോട്ടോ എടുക്കുന്നതുപോലെ ഫീൽ ചെയ്തു അങ്ങനെ പറയുകയാണ്. ലിങ് നിങ്ങളും സൂക്ഷിക്കണം അങ്ങനെ പറയുകയാണ് ലിങ്ങിൻ്റെ അടുത്ത്. ഞാനെന്തിനാണ് പേടിക്കുന്നത്, ഞാനൊരു ആക്ട്രസ് അല്ലല്ലോ, അങ്ങനെ ഷാലിൻ്റെ അടുത്ത് പറയണം കേട്ടോ. അപ്പോഴത്തേക്ക് ലിങ് പെട്ടെന്ന് പറയണേ, ഓ ഷാലിൻ ദേ അവിടെ ഒരു ക്യാമറയുണ്ട്, ആരോ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ പറയണം. അപ്പോഴത്തേക്ക് ഷാലിൻ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ലിങ് ഇങ്ങനെ ഷാലിൻ്റെ അടുത്ത് ഓ പോയിട്ടില്ല പോയിട്ടില്ല, കുറച്ചും കൂടി താഴെ അങ്ങനെ പറയണം. അപ്പോൾ ഷാലിൻ നോക്കുമ്പോഴത്തേക്കും ലിങ് ചിരിക്കുകയാണ്. ലിങ് ശരിക്കും ഷാലിനെ പറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ ഷാലിൻ അതിൻ്റെ ഇടയ്ക്ക് ചുമയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ലിങ് പെട്ടെന്ന് വെൻലിക്ക് മെസ്സേജ് അയക്കുകയാണ്, കോൾഡിനുള്ള മരുന്ന് കൊണ്ടുപോവാ അങ്ങനെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഷാലിൻ്റെ ഫോട്ടോസൊക്കെ ചുമ്മാ ലിങ് ഇങ്ങനെ കാഷ്വൽ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷാലിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ലിങ് ഷാലിനെ ഡ്രോപ്പ് ചെയ്യാം ബൈ അങ്ങനെ പറഞ്ഞ് പോകുന്ന സമയം ലിങ് ചോദിക്കുകയാണ്, എന്തെങ്കിലും മറന്നോ അങ്ങനെ. ഏ ഇല്ല, ശരിക്കും ആലോചിച്ച് നോക്കുക അങ്ങനെ പറയുകയാണ്. ഇല്ല, കാരണം പുതിയൊരു ഷോ കിട്ടിയതുകൊണ്ട് ഷാലിന് ഭയങ്കര സന്തോഷമാണ്, അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്, അതുകൊണ്ട് വേറൊന്നും മനസ്സിലേക്ക് വരുന്നില്ല അങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് ലിങ് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഷാലിൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലിങ് ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് പറയുകയാണ്, ഗുഡ് ബൈ കിസ് കിട്ടിയില്ല അങ്ങനെ. അപ്പോൾ ഷാലിൻ പതിയെ ലിങ്ങിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇത് ഇച്ചിരി കൂടുതലല്ലേ അങ്ങനെ. അയ്യോ, ദേ അവിടെ ഒരു ക്യാമറ ഉണ്ട് അങ്ങനെ പറയുകയാണ്. എവിടെ എവിടെയെന്ന് ഷാലിൻ ചോദിക്കുകയാണ് കേട്ടോ. ശരിക്കും നോക്കും, ശരിക്കും നോക്കുമെന്ന് പറയുകയാണ്. ലിങ് ഭയങ്കര ക്ലെവറാണ്, ലിങ്ങിൻ്റെ അടുത്താണ് ഐഡിയ ഇല്ലാത്തത്. ലിങ്ങിൻ്റെ വിഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷാലിൻ ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. വെൻലിയുടെ അടുത്ത് ഷാലിൻ്റെ സെക്യൂരിറ്റി കുറച്ചും കൂടി ടൈറ്റ് ആക്കാൻ പറയുകയാണ്. നെക്സ്റ്റ് ഡേ ഷൂട്ടിൻ്റെ സമയത്ത് ഷാലിൻ പ്രതീക്ഷിക്കാതെ ഒരാൾ അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അതായത് നമ്മുടെ ഷാലിനെ വെള്ളത്തിൽ തള്ളിയിട്ടില്ലായിരുന്നോ, ആ ആക്ട്രസ്സിന് പകരം പുതിയൊരു കാസ്റ്റിനെ പ്രൊഡക്ഷൻ ക്രൂ വെച്ചേക്കുവാണ്. പഴയ ആക്ട്രസ്സിന് വയ്യ, അപ്പം അതുകൊണ്ടാണ് പുതിയ കാസ്റ്റിന് എടുത്തതെന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആൾ ഷാലിൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും ഷാലിൻ ഹാപ്പി. അപ്പോൾ സമയത്ത് അങ്ങോട്ടേക്ക് ഞാൻ വരുവാണ്. ഷാലിൻ ഞാൻ്റെ അടുത്ത് താങ്ക് യു പറയുകയാണ്, കാരണം മറ്റേ ആക്ട്രസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു പറയുകയാണ്. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് യൂഷി വന്ന് ഷാലിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അവർ ഈ ആക്ട്രസിനെ മാറ്റിയതിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാലിൻ പറയുകയാണ്, എന്തായാലും യാനിൻ്റെ അടുത്താണ് താങ്ക് യു പറയേണ്ടത് അങ്ങനെ. യാനിൻ്റെ അടുത്തോ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഇൻവെസ്റ്റേഴ്സാണ് ആക്ട്രസിനെ മാറ്റിയത് അങ്ങനെയാണ് ഞാൻ കേട്ടത് അങ്ങനെ പറയുകയാണ്. ഇൻവെസ്റ്റേഴ്സാണ് മാറ്റിയത്, അതെന്താ അവർ മാറ്റിയത് അറിയില്ല. അവർക്ക് ഈ ആക്ട്രസ് പ്രൊഫഷണൽ അല്ല, അതേപോലെ തന്നെ സെറ്റിലൊന്നും മര്യാദയ്ക്കല്ല പെരുമാറുന്നത് അങ്ങനെയൊക്കെ തോന്നി, അതുകൊണ്ടാണ് മാറ്റിയത് അങ്ങനെ പറയുകയാണ്. എന്തായാലും ഷാലിൻ ഇപ്പോൾ ഹാപ്പിയാണ്, കാരണം സെറ്റിലുള്ള എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നല്ല ജോളിയാണ് ഷാലിൻ, അതുകൊണ്ട് ഷാലിൻ ഹാപ്പി. ഷാലിൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ലോയർ വരുവാണ് കേട്ടോ. ലോയർ ഷാലിനെ ഒരു കോഫിക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ്, പക്ഷേ ഷാലിൻ അത് റിജക്റ്റ് ചെയ്യുകയാണ്. കാരണം വെയ്നിങ്ങിനെ ഷാലിൻ അറിയില്ല അതുകൊണ്ട്. പക്ഷെ വെയ്നിങ് പറയുകയാണ്, ഇപ്പം എൻ്റെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടി വരും, കാരണം എനിക്ക് പറയാനുള്ളത് ലിങ്ങിനെ കുറിച്ചാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഷാലിൻ ആണെങ്കിൽ ലിങ്ങിനെ കുറിച്ചുള്ള കാര്യമാണെന്ന് കേൾക്കുമ്പം എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോയറിൻ്റെ കൂടെ സംസാരിക്കുവാണ് കേട്ടോ. വെയ്നിങ് അന്റാർട്ടിക്കയിൽ നിന്ന് എന്തോന്നാണ് വരുന്നത്, എവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഭയങ്കര ചൂടാണെന്നാണ് ആൾ പറയുക, എന്താണോ എന്തോ. യൂഷി പെട്ടെന്ന് തന്നെ വെൻലിക്ക് മെസ്സേജ് അയക്കുകയാണ്, ഷാലിൻ ട്രബിളിലാണ് അങ്ങനെ പറഞ്ഞിട്ട്. എന്നിട്ട് ലോയറും യൂഷിയും ഷാലിനും ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വെയ്നിങ് നമ്മുടെ ലിങ്ങിനെ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഷാലിനാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവരുടെ റിലേഷൻഷിപ്പ് പൊളിക്കാൻ എന്ന പോലെ നമ്മുടെ ലോയർ ചോദിക്കുകയാണ്, എന്താണ് ഫിയാൻസി ആയിട്ടും ലിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല അങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ലിങ്ങിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അന്വേഷിക്കാറില്ല, അതൊക്കെ ലിങ്ങിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതുമല്ല, ഞാൻ ലിങ്ങിൻ്റെ ഫ്യൂച്ചർ വൈഫാണ്, എന്നേക്കാൾ കൂടുതൽ ലിങ്ങിനെ കുറിച്ച് ആർക്കും അറിയാനും പറയാനും പറ്റില്ല അങ്ങനെ പറയുകയാണ്. ഈ കറക്റ്റ് സമയത്ത് ലിങ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഷാലിനെ
എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വേണിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് നിൻ്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് ഷാലിനെ കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഷാലിൻ ചോദിക്കുകയാണ്, ലിങ് നിങ്ങളെ സസ്പെൻഡ് ആക്കി എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് എന്താണ് പറയാതെ അങ്ങനെ ചോദിക്കുകയാണ്. അത് ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം ഷാലിന് അതിൽ ലിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഷാലിന് ദേഷ്യം വരികയാണ്. നമ്മളുടെ കോൺട്രാക്ട് മാരേജ് ആണെങ്കിലും നമ്മൾ തമ്മിൽ ലോയലായിരിക്കണം, വിശ്വാസം ഉണ്ടാകണം, നിങ്ങൾ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്, എന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ലിങ്ക് തിരിച്ചു ചോദിക്കുകയാണ്, അപ്പോൾ ഷാലിൻ എന്താ ചെയ്യുന്നത്. അങ്ങനെ കാരണം ലാസ്റ്റ് ഡേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊന്നും ഷാലിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ലിങ്ക് ചോദിക്കുകയാണ്. ഷാലിന് പെട്ടെന്ന് ദേഷ്യം വന്ന് ഷാലിൻ കാറിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് നേരെ നമ്മുടെ ജിയയുടെ അടുത്തേക്കാണ് പോകുന്നത്. ജിയയുടെ അടുത്ത് ലിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ ഷാലിൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ജിയ ഷാലിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അല്ല ജസ്റ്റ് ആക്ടിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റിയൽ ഫിയാൻസിനെ പോലെയാണല്ലോ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ചോദിച്ച് ശരിക്കും ഷാലിനെ കളിയാക്കുകയാണ് ജിയ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആ നീ അറിഞ്ഞില്ലേ നിൻ്റെ ഡ്രാമയിലെ ആക്ട്രസിനെ മാറ്റിയത്, അത് ലിങ്ങാണ്, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ലിങ്ങോ, അല്ല ലിങ്ക് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, അതും ലിങ്ങും ഡ്രാമയും തമ്മിൽ എന്താ ബന്ധം, അങ്ങനെ ചോദിക്കുകയാണ്. ലിങ് ആണെങ്കിൽ നിങ്ങളുടെ ഡ്രാമയിലെ ഒരു ഇൻവെസ്റ്ററായി കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ആക്ട്രസ് അൺപ്രൊഫഷണലാണ്, സെറ്റിലൊന്നും മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലിങ്ങാണ് മാറ്റാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ആക്ട്രസിനെ ചേഞ്ച് ചെയ്തത്, അങ്ങനെ പറയുകയാണ്. അല്ല നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്, അങ്ങനെ ചോദിക്കുകയാണ്. അത് ഞാൻ വെന്ന് പറഞ്ഞ് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഗോസിപ്പ് ക്വീൻ ആണല്ലോ, അപ്പം സ്റ്റാഫ്സൊക്കെ പറഞ്ഞറിഞ്ഞത്, അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഷാലിൻ ജിയടുത്ത് ചോദിക്കുകയാണ്, ജിയ ഞാൻ ശരിക്കും അത്രയ്ക്ക് അങ്ങോട് ദേഷ്യപ്പെടേണ്ടായിരുന്നുല്ലേ, കുറച്ച് കൂടി പോയില്ലേ, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജിയ നേരെ ഷാലിൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ലിങ് അവിടെ ഫെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയത്ത് അങ്ങോട്ടേക്ക് വെൻലി വരുവാണ് കേട്ടോ. അപ്പം ലിങ് നോക്കുമ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് വെൻലി ഔട്ട്ഫിറ്റിലാണ് വെൻലി നിൽക്കുന്നത്. വെൻലി എന്താ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാത്തത്, അങ്ങനെ ചോദിക്കുകയാണ്. ബോസ് എൻ്റെ സാലറി റൈസിനെ കുറിച്ച് ഉള്ള എൻ്റെ മോഹങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു, എനിക്കത് വേണ്ട, അങ്ങനെ പറയുകയാണ്. കാരണം ഇത്രയും നാളും വെൻലി സാലറി റൈസ് ചെയ്യാം, ലിങ്ങിനെ ഫെയിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചാണ് ഇത്രയും നാളും പ്രാക്ടീസ് ചെയ്തത്. പക്ഷേ ലിങ്ങിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു എന്നാണ് വെൻലി ഉദ്ദേശിച്ചത്. അതിൻ്റെ ഷാലിനെ കുറിച്ച് എന്തായി, അങ്ങനെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വെൻലി വെയ്ബ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. നോക്കുമ്പോഴത്തേക്കും ഷൂട്ടിംഗ് സൈറ്റിലുള്ള കുറേ പിക്ചേഴ്സൊക്കെ കാണുവാണ്. ഷാലിനും ഞാനും ക്ലോസ് ആയിട്ടുള്ള കുറേ പിക്ചേഴ്സൊക്കെ മീഡിയയിൽ വന്നേക്കുവാണ്. അപ്പോൾ തന്നെ ലിങ്ക് പറയുകയാണ്, വെൻലി എന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകും അങ്ങനെ. പക്ഷേ പെട്ടെന്ന് വെൻലിയുടെ ഫോണിലേക്ക് ജിയ മെസ്സേജ് അയച്ചേക്കാണ്, നമ്മൾ തമ്മിൽ ഒരു കണക്ഷനുള്ള ഒന്നും തന്നെ ഇല്ല, ഗുഡ് ബൈ. വെൻലി അത് കണ്ടിട്ട് പെട്ടെന്ന് ലിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്, ബോസ് എനിക്ക് വയ്യ ബോസ്, ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട്, അപ്പം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞ് അവാർഡ് വിന്നിങ് ആക്ടിംഗ് ആണ് അവിടെ കാഴ്ച വയ്ക്കുന്നത്. ലിങ്ക് അപ്പം തന്നെ ഓക്കെ ഞാൻ തന്നെ പൊക്കോളാം, അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വെൻലി, ബോസ് ഞാനൊരു ഇമ്മീഡിയറ്റ് ഡ്രൈവറിനെ വിളിക്കാം, അങ്ങനെ പറയുകയാണ്. വിളിച്ചോ, പക്ഷെ നിൻ്റെ സാലറിയിൽ നിന്നായിരിക്കും അയാൾക്ക് പൈസ കൊടുക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് ലിങ്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകാൻ കേട്ടോ. ഷൂട്ടിംഗ് ലൊക്കേഷനിലെ യാനിൻ്റെയും ഷാലിൻ്റെയും സീനാണ്. അപ്പം ഷാലിൻ ഭയങ്കര നെർവസ് ആണ് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രതീക്ഷിക്കാതെ അങ്ങോട്ടേക്ക് നമ്മുടെ സീരിയൽ ലിങ്ങിൻ്റെ എൻട്രിയാണ്. ലിങ് വന്നിട്ട് ഷാലിൻ്റെയും യാനിൻ്റെയും ഷൂട്ടിംഗ് ഒക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം ലിങ് നോക്കുമ്പം ഭയങ്കര ക്ലോസ് ആയിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ലിങ് അവിടെ നിന്ന് നമ്മുടെ ഷാലിനെ ചുമ്മാ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീടേക്കുകളോട് റീടേക്കാണ് അവിടെ സംഭവിക്കുന്നത്. അവസാനം യാനിന് കാര്യം മനസ്സിലായി. അപ്പം ഞാൻ പറയുകയാണ്, ഷാലിൻ നീ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്, ആക്ടിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, നിന്നെ കൊണ്ട് പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ആക്കി. അവസാനം അവരെങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ യാൻ പെട്ടെന്ന് അത് തെറ്റിക്കുകയാണ്. അങ്ങനെ യാനും തെറ്റിച്ച് ഷാലും തെറ്റിച്ച് നമ്മുടെ ലിങ് അവരെ ശല്യപ്പെടുത്തി അവസാനം എങ്ങനെയൊക്കെയോ ഷൂട്ടിംഗ് അവരെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ലിങ് വന്നിട്ട് നേരെ യാനിന് കയ്യിലുള്ള ഡ്രിങ്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇതാണ് എൻ്റെ റിവാർഡ്, നിനക്കുള്ള ലെമൺ മിൻറ്റ് ഗ്രീൻ ടീ ഞാൻ കുടിച്ചത്, അങ്ങനെ പറഞ്ഞ് കൊടുക്കുകയാണ്. ഞാൻ അത് വാങ്ങി കുടിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് പറയുകയാണ്, ഇത് ഞാൻ നോർമലി കഴിക്കാറുള്ള ഷോപ്പിൽ നിന്നും അല്ലല്ലോ, അങ്ങനെ അത് ക്ലോസ് ചെയ്തേക്കുവാണ്, അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷാലിനെ കൂട്ടി ലിങ് അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഷാലിനെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് വരെ ലിങ്ക് കൊണ്ട് വിടുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷാലിൻ ലിഫ്റ്റിൽ കയറുമ്പോൾ ലിങ്ക് പൊക്കോളാം, അങ്ങനെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരുമിച്ച് പറയുകയാണ്, സോറി, അങ്ങനെ. അപ്പോൾ രണ്ടുപേർക്ക് സന്തോഷമായി, കാരണം രണ്ടുപേരും സോറി പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഷാലിൻ ആണെങ്കിൽ ലിങ്ങിനെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പം ലിങ്ക് ഷാലിൻ്റെ കൂടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ഡോഗി ലിങ്ങിൻ്റെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ ലിങ് ഇങ്ങനെ വേടിച്ച് വരച്ചിരിക്കുകയാണ്. ലിങ്ക് നിങ്ങൾക്ക് ഡോഗിനെ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്, പക്ഷേ ഇത് ഗിഫ്റ്റ് എന്ന് ഞാൻ വിചാരിച്ചില്ല, അങ്ങനെ പറയുകയാണ്. ശരിക്കും എനിക്ക് ഡോഗിനെ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് സമയമെടുക്കും ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ, അങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട്
നമ്മുടെ ഡോഗിനെ ഈ സമയത്ത് നിങ്ങൾ നിൽക്കാൻ പാടില്ല, അങ്ങനെ വന്നിട്ട് ഓടിച്ചു വിടുകയാണ് കേട്ടോ. ലിങ്ക് ഷാലിൻ്റെ അടുത്ത് ലിങ്കിൻ്റെ വീട്ടിലോട്ട് താമസം മാറാൻ പറയുകയാണ്. കാരണം നമ്മുടെ ലോയർ ഇച്ചിരി ഡേഞ്ചറാണ്, ലോയർ ഷാലിൻ്റെ അടുത്ത് വരെ വന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് അങ്ങോട്ടേക്ക് വരാൻ പറയുന്നത്. പിന്നെ നമ്മുടെ ഷാലിൻ്റെ വീട് ഭയങ്കര എംപ്റ്റി ആയിട്ടാണ് ലിങ്ങിന് ഫീൽ ചെയ്യുക, അങ്ങനെ പറയുകയാണ്. അന്നേരം ലിങ്ങിൻ്റെ ഓഫറ് ഷാലിൻ അങ്ങ് റിജക്റ്റ് ചെയ്യുകയാണ്. കാരണം അവർക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അടുക്കാൻ ഇനി കുറച്ചും കൂടി ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഷാലിൻ വീട്ടിൽ തന്നെയല്ല, നമ്മുടെ ഡോഗി ഉണ്ടല്ലോ. അപ്പോൾ ലിങ് ഷാലിൻ്റെ അടുത്ത് പറയുകയാണ്, ശരിക്കും ഷാലിൻ്റെ ഈ പ്രോബ്ലംസും ഷാലിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും ലിങ്ങിനൊരു ബാധ്യതയല്ല. ഷാലിൻ ഓരോരോ കാര്യങ്ങളും ശരിക്കും ഓരോരോ മിസ്റ്റേക്സും ചെയ്യുമ്പം ശരിക്കും ലിങ്ങിൻ്റെ മനസ്സിലെ ഷാലിൻ അടുത്തോണ്ടേ ഇരിക്കുവാണ് അങ്ങനെ പറയുകയാണ്. ശരിക്കും ഷാലിൻ ഒരു തീഫാണ് അങ്ങനെ പറയുകയാണ്. അതെന്താന്ന് ചോദിക്കുകയാണ്. കാരണം ഓരോ പ്രാവശ്യം വന്ന് ലിങ്ങിനെ കണ്ടിട്ട് പോകുമ്പോഴും ലിങ്ങിൻ്റെ ഹേർട്ട് ഷാലിൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ്, അങ്ങനെയാണ് പറയുക. അവരങ്ങനെ റൊമാൻറ്റിക് മോഡിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ലെ സൗണ്ട് കേൾക്കുകയാണ്. ജി ആയിരിക്കും വന്നതെന്ന് ഷാലിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വാലിങ് പെട്ടെന്ന് വിളിക്കാൻ പറയുകയാണ്. ഞാനും തന്നെ വിളിക്കുന്നത്, നമ്മൾ ഓൾറെഡി എൻഗേജ്ഡല്ല, അങ്ങനെ ചോദിക്കുകയാണ്. ആണല്ലേ, എന്താണ് കുഴപ്പമുണ്ട്, പെട്ടെന്ന് പോയി ഒളിക്ക്, അതിനൊന്നും പ്രസക്തിയില്ല, അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ലിങ്ങിനെ ഷാലിൻ കൊണ്ടുപോയി ഒളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ജിയുടെ എൻട്രിയാണ് അങ്ങോട്ടേക്ക്. ജിയ നേരെ കയറി വന്നിട്ട് എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം എന്താ, അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഷാലിൻ നേരെ ചെന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ലിങ് ചോദിക്കുകയാണ്, ഞാൻ എന്തിനാ ഒളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും മിണ്ടാണ്ട് ഇവിടെ നിൽക്കുക, അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ജിയയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലിങ് അവിടെ അനങ്ങാണ്ടല്ല നിൽക്കുന്നത്, തന്നെ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കഴിക്കുകയാണ്. സഡനായിട്ട് എഗെയിൻ ഒരു കോളിംഗ് ബെല്ലും കൂടി കേൾക്കുകയാണ് കേട്ടോ. ഇതാരായിരിക്കും എന്ന് വിചാരിച്ച് ഷാലിൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ജിയ പെട്ടെന്ന് പറയുകയാണ്, ആര് വന്നാലും ആര് ചോദിച്ചാലും ഞാൻ ഇവിടെ ഇല്ല, അത് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അല്ല, അതെന്തിനാന്ന് ഷാലിൻ ചോദിക്കുകയാണ്. കാരണം ഷാലിനൊന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഷാലിൻ ചെന്ന ഡോർ തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ അസിസ്റ്റന്റ് വെല്ലിനെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മിസ് ജിയെ കൊണ്ടുവന്ന് നമ്മുടെ വെല്ലിൽ ചോദിക്കുകയാണ്, ജിയ ഇവിടെ ഇല്ലല്ലോ, അങ്ങനെ പറയുകയാണ്. അപ്പം ലിങ് നോക്കുമ്പോഴത്തേക്കും ഒട്ടും വയ്യാ, ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് വയ്യാതിരുന്നാൾ ഇവിടെ വന്നേക്കാണ്. ബോസ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മിസസ് ബോസിന് വയ്യ, അപ്പം അതുകൊണ്ട് ഞാൻ മെഡിസിനൊക്കെ ആയിട്ട് വന്നതാ. ഏ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞ് ബൈ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കാതെ വെല്ലി പറയുകയാണ്, ഓ പുറത്ത് ഭയങ്കര ചൂടാണ്, കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമോ, അങ്ങനെ ചോദിക്കുകയാണ്. പാവം ശാലി നമ്മുടെ വെല്ലിനെയും അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെല്ലിക്ക് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സഡനായിട്ട് എഗെയിൻ കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. ഷാലിൻ ഇതാരായിരിക്കും ഇനിയും ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് വിചാരിച്ച് ചെന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ യാനാണ് വന്നേക്കുന്നത്. ഷാലിന് വയ്യായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, അപ്പോൾ അതുകൊണ്ട് മരുന്നുമായിട്ടാണ് നമ്മുടെ യാനും വന്നേക്കുന്നത്. അപ്പോൾ വെല്ലി ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദേ ബാക്കിയുള്ള ഒരാൾ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഓ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അങ്ങനെ വിചാരിച്ച് പെട്ടെന്ന് വെല്ലി ചാടി എന്നേറ്റിട്ട് നമ്മുടെ ജിയുടെ അടുത്ത് പോയിട്ട് ആ മെസ്സേജ് കൊണ്ട് എന്ത് ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് ജിയുടെ അടുത്ത്. ജിയാണ് പാവൻ, ജിയ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആയിപ്പോയി. അപ്പോൾ ലിങ് ഈ സമയത്ത് പതിയെ ഫോൺ എടുത്തിട്ട് നമ്മുടെ വെല്ലിനെ വിളിക്കുകയാണ്. വെല്ലി നോക്കുമ്പോഴത്തേക്കും ബോസ് വിളിക്കുന്നു. അയ്യോ, ഇനി എന്താ ചെയ്യാന്ന് വിചാരിച്ച് ജിയുടെ മിണ്ടരുത്, അങ്ങനെ പറയുകയാണ്. ഷാലിൻ നിന്റെ ഫോൺ എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ. പാവൻ ഷാലിൻ. ഷാലിൻ നോക്കുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന ആളെ കാണാനില്ല. ഇത് എങ്ങോട്ട് പോയെന്ന് വിചാരിച്ച് ഷാലിൻ നോക്കുകയാണ്. ഞാൻ പെട്ടെന്ന് നോക്കുമ്പം അവിടെ രണ്ട് ബോട്ടിൽ ഡ്രിങ്ക്സ് ഇരിക്കുകയാണ്. അപ്പം ഞാൻ നേരെ ചോദിക്കുകയാണ്, അപ്പം എനിക്കില്ലേ അങ്ങനെ, ആ ഞാനിപ്പോൾ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഷാലിൻ പെട്ടെന്ന് ഡ്രിങ്ക്സ് എടുക്കാൻ ചെല്ലുവാണ്. അപ്പം നമ്മുടെ ലിങ് അവിടെയുണ്ട്. ലിങ് ചുമ്മാ ഇരിക്കുമോ, ലിങ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കും. പെട്ടെന്ന് ഷാലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഷാലിൻ എന്താ പറ്റിയെന്ന് ചോദിച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരുവാണ്. നോക്കുമ്പോഴത്തേക്കും ലിങ്ങിനെയും ഷാലിനെയും കാണുവാണ്. പാവം ഞാൻ, ഓക്കോഡ് സിറ്റുവേഷൻ. അല്ല, ഡോഗിനെ കണ്ടാണെന്ന് ചോദിക്കുകയാണ്. ദേ അവിടെ ഉണ്ടെന്നാ തോന്നിയെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് കാണിക്കുകയാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ദേ ഇരിക്കുന്നു വേറെ രണ്ട് കപ്പിൾസ്. ഇങ്ങനെയും ഒരു സിറ്റുവേഷൻ എന്ന് വിചാരിച്ച ഞാൻ പെട്ടെന്ന് നടന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ട് കപ്പിൾസ് ബാക്കിയുള്ള സസ്പെക്ടിനെ പോലെ നിൽക്കുകയാണ്. ഞാൻ ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ജി എം വെല്ലി സഡനായിട്ട് ഞങ്ങൾ ഷാലിന് വേണ്ടി വന്നതെന്ന് പറയുകയാണ്. ഷാലിൻ പെട്ടെന്ന് അവർ വെള്ളത്തിന് വേണ്ടി വന്നതെന്ന് പറയുകയാണ്. എല്ലാവരും തെറ്റാ പറയുന്നതെന്ന് ഞാനും മനസ്സിലായി. അപ്പം ഷാലിൻ അതൊന്നല്ല നോക്കുന്നത്, ശരിക്കും വെല്ലി ജിയ നിങ്ങൾ തമ്മിൽ എന്താണ് പ്രോബ്ലം, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ലിങ് ആണെങ്കിൽ കറക്റ്റ്, നിങ്ങൾ തമ്മിൽ എന്താ റിലേഷൻഷിപ്പ്, അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ജിയ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത് എൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ്. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ശരി എന്നാൽ, ഞാനും അങ്ങോട്ടേക്കെന്ന് പറഞ്ഞിട്ട് വെല്ലി അവിടെ നിന്ന് മുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഷാലിൻ നേരെ ലിങ്ങിനെ നോക്കിയിട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ നോക്കുകയാണ്.
അപ്പൊ ലിങ്ങാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും പോകില്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ശാലിൻ ലിങ്ങിനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഓ ലിങ് എന്നെ ഡ്രോപ്പ് ചെയ്യ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ലിങ്ങിനെയും കൊണ്ട് അവിടുന്ന് പോവാണ് കേട്ടോ. ഷാലിന് ആശ്വാസമായി. എല്ലാവരും ഷാലിൻ്റെ വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ എല്ലാ കപ്പിൾസിൻ്റെ ഇടയ്ക്ക് നടക്കാമെന്ന് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.